കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് നാണക്കേടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പകർച്ചവ്യാധിയായ ഡെങ്കിപ്പനി ബാധിച്ചവരെ കിടത്തിയിരിക്കുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്കൊപ്പം അതും രോഗാണുവാഹകരാവുന്ന കൊതുകുകൾക്കും എലികൾക്കും നടുവിൽ ഇവിടെ 25 ഡോക്ടർമാരടക്കം 50 ജീവനക്കാരാണ് ഡെങ്കി ബാധിച്ച് ചികിത്സയിലുള്ളത് മനോരമ ന്യൂസ് അന്വേഷണം ഡെങ്കിപ്പനി ബാധിതയായ അമ്മയ്ക്ക് ചുറ്റും ആർത്തിരമ്പുന്ന കൊതുകുകളെ ബാറ്റുകൊണ്ട് പ്രതിരോധിക്കുകയാണ് മകൻ ഹൃദ്രോഗികളും സാധാപ്പനിക്കാരും ഡെങ്കിപ്പനി ബാധിതരും ഒരേ തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു മറ്റു രോഗികളും കൂട്ടിരിപ്പുകാരും ഒരു നിയന്ത്രണവുമില്ലാതെ എത്തുന്ന സന്ദർശകരും ഡെങ്കിപ്പനിക്ക് ഇരകളാകുമെന്ന് ഉറപ്പ് ഇവിടെ മരവിപ്പാണ് ഒരു സൈഡ് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല കൂടെ കിടക്കുന്ന രോഗി ഡെങ്കിപ്പനിയുള്ള രോഗിയാണ് എന്നാലും ആ അവസ്ഥയിൽ കിടന്നല്ലേ പറ്റൂ എലിപ്പനി വരുന്ന വഴിയെറിയുക എലി എടുത്തോണ്ട് പോയി ആഹാരം കൊണ്ടുവച്ചപ്പോ ഇവിടെ കിടക്കുന്നു കവറോട് എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ചപ്പോ ക്ലീനിങ് നടത്തിയിട്ട് ദിവസങ്ങളായ വാർഡുകളും ശുചിമുറികളും വൃത്തിക്കുറവാണ് ഉത്രൈ അങ്ങോട്ട് ഇറങ്ങാൻ പോലും വയ്യ ബാത്റൂം എല്ലാം മോശമായിട്ടാണ് കിടക്കുന്നത് പോവാൻ പറ്റുന്നില്ല ഡെങ്കിപ്പനി ബാധിതർക്കും മറ്റും അത്യാവശ്യമായ കരളിന്റെ പ്രവർത്തനം പരിശോധിക്കുന്ന LFT ടെസ്റ്റിനുള്ള ഉപകരണം 5 ദിവസമായി പ്രവർത്തിക്കുന്നില്ല ക്ലിനിക്കൽ പതോളജി ലാബിലെ ജീവനക്കാരുടെ കുറവ് മൂലം പരിശോധനാ ഫലമറിയാൻ 7 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ട അവസ്ഥ ഒരു ദിവസം ഇവിടെ ചികിത്സ തേടുന്ന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 400 മുകളിലെന്ന് കൂടി അറിയുക ഡെങ്കിപ്പനി ബാധിതർക്ക് പ്രത്യേക വാർഡും പരിചരണവും ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയ ശേഷമുള്ള കാഴ്ചകളാണിത് ജനറൽ ആശുപത്രി ശുദ്ധീകരിച്ച ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ കൂടി ഒന്നെത്തിയാൽ ഇവിടെ കിടക്കുന്ന ഒരുപാട് പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കും ക്യാമറമാൻ സതീഷ് കുമാറിനൊപ്പം ജസ്റ്റിന തോമസ് മനോരമ ന്യൂസ് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ജസ്റ്റിന തോമസ് ചേരുന്നു ജസ്റ്റിന പകർച്ചവ്യാധിയുടെ വിഷയത്തിലടക്കം വലിയ നടപടികൾ നീക്കുന്നു വേണ്ട രീതിയിലുള്ള എല്ലാ ശ്രദ്ധയും ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നത് തലസ്ഥാനത്ത് മന്ത്രിമാർക്ക് നേരിട്ട് കാണാവുന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ എന്താണ് സ്ഥിതി നിഷ എത്ര ഗുരുതരമാണ് കാര്യങ്ങൾ എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിനുള്ളിൽ നമുക്ക് ദൃശ്യങ്ങൾ എടുക്കുന്നതിന് പരിമിതികളുണ്ട് ആ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്ന് നമ്മൾ പകർത്തിയ ദൃശ്യങ്ങളിൽ തന്നെ എലികളുടെ വിളയാട്ടം പോലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതുപോലെ തന്നെ കൊതുകുകൾ വാർഡുകളിൽ ആർത്തിരമ്പുകയാണ് വൈകുന്നേര സമയങ്ങളിൽ മുഴുവൻ രോഗികൾ എല്ലാവരും മാറ്റുകൊണ്ട് കൊതുകുകളെ പ്രതിരോധിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു ദിവസം ഏതാണ്ട് 300-400 ഇടയിൽ ആളുകൾ ചികിത്സ തേടുന്ന ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ ചികിത്സ നേടുന്ന ആശുപത്രികളിൽ ഒന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിൽ തന്നെ 50-60 ഇടയ്ക്ക് ആളുകളെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇവർക്ക് പ്രത്യേക വാർഡും സജ്ജീകരണങ്ങളും ഒരുക്കും എന്ന് ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പും ഉറപ്പു നൽകിയിരുന്നതാണ് അത്തരത്തിലൊരു വാർഡ് സജ്ജീകരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഒട്ടും കാര്യക്ഷമല്ല ഇപ്പോഴും വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് രോഗികൾ കഴിയുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെ നമ്മോട് പ്രതികരിച്ച രോഗികളും പ്രതികരിക്കുന്നതിനായി KGMOA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ GS വിജയകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ഡോക്ടർ വിജയകൃഷ്ണൻ ഇത്രയും വൃത്തിഹീനമായ ഒപ്പം അനാരോഗ്യകരമായ ചുറ്റുപാടിൽ പകർച്ചവ്യാധികൾ അടക്കമുള്ള രോഗികൾ കഴിയേണ്ടി വരുന്നെങ്കിൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ഇത് ഞാനത് തിരുവനന്തപുരം മെഡിക്കലിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഇപ്പോഴത്തെ ഡെങ്കിപ്പനി ബാധിച്ചും മറ്റുള്ള പകർച്ചവ്യാധികൾ വ്യാപിച്ചും അനേകം രോഗികൾ ഒരു ദിവസം ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്നുണ്ട് നേരത്തെ നിങ്ങൾക്ക് അറിയാം 1965-70 വന്ന സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചുള്ള ഡോക്ടർമാരുടെയും സ്റ്റാഫ് നഴ്സുമാരുടെയും മറ്റും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പോസ്റ്റുകളാണ് നിലനിൽക്കുന്നത് അതിലൂടെ ഏകദേശം 10 മടങ്ങോളം രോഗികൾ ഇപ്പം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റിയ സ്റ്റാഫോ ഡോക്ടർമാരോ മറ്റു ഇതര സ്റ്റാഫുകളോ ഇൻഫ്രാസ്ട്രക്ചറോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ ഇപ്പൊ ഇല്ല ഡോക്ടർ ഒരു നിമിഷം ദയവായി ഞങ്ങളോടൊപ്പം ടെലിഫോൺ ലൈനിൽ തുടരണം ഞാൻ തിരിച്ചെത്താം അപ്പോൾ ആരോഗ്യമന്ത്രി ശ്രീമതി കെ ശൈലജ ചേരുന്നുണ്ട് ശ്രീമതി കെ ശൈലജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മനോരമ ന്യൂസ് പുറത്തുവിടുന്നത് മിനിസ്റ്റർക്ക് അത് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല ഏതായാലും പകർച്ചവ്യാധി ബാധിച്ചവരും മറ്റുമായിട്ടുള്ള രോഗികൾ അത്യന്തം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കഴിയേണ്ടി വരുന്നു മറ്റു രോഗികളും ഇവരോടൊപ്പം കഴിയുന്നു എന്തുകൊണ്ടാണ് ഇത്രയും നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല പോകുന്നത് ഇതില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടുത്ത കാലത്തായി അതിന്റെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിന് വളരെ നല്ല ഇടപെടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും വാർഡുകളുടെ ശോചനീയാവസ്ഥയെല്ലാം പരിഹരിക്കുന്നതിന് അവിടെ തന്നെ അവരൊരു മിഷൻ എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണ്
ഇപ്പോഴെന്താ വെച്ചപ്പോ നമ്മുടെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. 1961 സ്റ്റാഫ് പാറ്റേൺ ആണ്. അത് പരിഹരിക്കുന്നതിന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഈ ഗവൺമെന്റ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. 1300+ സ്റ്റാഫ് ഇപ്പൊ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും അതിനനുസരിച്ചിട്ടുള്ള പിന്നെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ വരുന്ന 4 കൊല്ലം കൊണ്ട് മെഡിക്കൽ കോളേജുകളെ എക്സലന്റ് കേന്ദ്രമാക്കിയിട്ട് മാറ്റാനുള്ള എല്ലാ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞു. മാത്രമല്ല ഇപ്പൊ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പൊ 1200 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാർഡുകളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ 400 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ബഡ്ജറ്റിലും 400 കോടി കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മെഡിക്കൽ കോളേജിലെ അധികൃതരും എല്ലാം ചേർന്ന് ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വിഷയത്തിന് അടിയന്തരമായി സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറയുന്നത് കേൾക്കൂ. അതാണ് ഈ തവണ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സൈക്ലിക് ഇയറിലാണ് ഈ പകർച്ചവ്യാധികൾ കൂടി വരുന്നത്, ഒരു ചാക്രികമായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. 2017 ഏറ്റവും കൂടുതൽ പനി ബാധിക്കാനിടയുള്ള വർഷമാണെന്ന് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ട് പനി ക്ലിനിക്കുകളും പനി വാർഡുകളും ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ആരോഗ്യവകുപ്പിന്റെ കയ്യിലുള്ള സ്റ്റാഫിനെ നല്ല രീതിയിൽ വിന്യസിച്ചുകൊണ്ട് സാധ്യമായത്ര പിന്നെ താൽക്കാലികമായിട്ട് ആളുകളെ എടുക്കുന്നതിന് തീരുമാനിച്ചുകൊണ്ട് ഇതിനെ നേരിടാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് സ്വകാര്യ മേഖലയിലെല്ലാം പോയി ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എല്ലാം തെറ്റിച്ച് അവിടെയാണ് മരണങ്ങൾ കൂടുതൽ സംഭവിച്ചത് സ്വകാര്യ മേഖലയിൽ പോയവർക്ക്. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ പരാധീനതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് കഴിയാവുന്നത്ര ആളുകൾ വരണം എന്ന ആഹ്വാനമാണ് കൊടുത്തത്. അത് കൊടുത്തപ്പോ സാധാരണയിൽ കവിഞ്ഞ് പേഷ്യൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, അതെല്ലാ മേഖലകളിലും, മെഡിക്കൽ കോളേജിൽ മാത്രമല്ല താഴെയുള്ള ആശുപത്രിയിൽ ഡോക്ടർമാർ പറയുന്നു സാധാരണ വരാത്ത രീതിയിൽ സ്വകാര്യ മേഖലയിൽ പോകുന്ന പേഷ്യൻസ് കൂടി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനെ നേരിടാനും അതിനെ കൈകാര്യം ചെയ്യാനും ഇന്നുള്ള പരിമിതിയുണ്ട്. പക്ഷെ ആ പരിമിതി മറികടന്നുകൊണ്ട് ഡോക്ടർമാർ ത്യാഗപൂർണമായിട്ട് ഇടപെടുന്നുണ്ട്, നഴ്സുമാർ ഇടപെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തവണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും രോഗികളുടെ എണ്ണം കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. വരുന്നവരുടെ രോഗികൾക്ക് കിടക്കാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇല്ല. നിലവിലൊരു വാർഡ് അവിടെ പണിതിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഫണ്ടൊക്കെ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പണിയുന്നതല്ല, അത് രോഗികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ മാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത് പറയേണ്ടത് കെട്ടിടങ്ങൾ പണിഞ്ഞ് അതിന്റെ എല്ലാ എക്യുപ്മെന്റ്സും ആയി കഴിഞ്ഞാലാണ് അതിന്റെ ഉദ്ഘാടനവും അത് അതിനകത്ത് ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുക. കെട്ടിടങ്ങൾ ഓരോന്നായി പൂർത്തിയായി വരികയാണ്. ഒന്നിപ്പോ അടുത്ത് പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായ കെട്ടിടത്തിനകത്ത് പ്രവേശിപ്പിക്കണമെങ്കിൽ അതിനകത്തുള്ള വൈദ്യുതീകരണം മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കണം. വാർഡുകളുടെ പണി അത് മാത്രമല്ല, ഇനി മറ്റൊരു വാർഡിന്റെ തറക്കല്ലിടുകയാണ്, അതും പിന്നെ അടുത്ത് തന്നെ പിന്നെ നിർമ്മിക്കുകയാണ്. ഈ ഈ പരാധീനത പരിഹരിക്കാനാണ് ഗവൺമെന്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടുന്നത്. പക്ഷേ ഈ വർഷം കൊണ്ട് അതൊന്ന് പൂർത്തിയാക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരു കൊല്ലം കൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. രോഗികൾ കൂടുതൽ വന്നപ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് കട്ടിൽ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും. എങ്കിലും ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതെന്താണെന്ന് അന്വേഷിച്ച് അവിടെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറാകും. വൃത്തിഹീനമായിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് അത് വൃത്തിയാക്കാനുള്ള നടപടി പിന്നെ എന്തായാലും സ്വീകരിക്കുന്നതാണ്. ഇത് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് എന്താണെന്നുള്ള അടിയന്തര നടപടി സ്വീകരിക്കുകയാണ്. എന്നാൽ അത് പറയുമ്പോൾ മെഡിക്കൽ കോളേജിൽ വന്നു ചേർന്നിട്ടുള്ള ഈ വമ്പിച്ച വർധനവും അവിടെയുള്ള പരിമിതികളും നമ്മൾ കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ്. ആ പരിമിതികൾക്കുള്ളിൽ വെച്ച് തന്നെ രോഗികളെ സ്വീകരിക്കാനും അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുക. വളരെ നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മനോരമ ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങളോടാണ് മന്ത്രി പ്രതികരിച്ചത്. അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ വിജയകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ വിജയകൃഷ്ണൻ, മിനിസ്റ്റർ പറഞ്ഞതുപോലെ സർക്കാർ മേഖലയിൽ ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫിന്റെയും ഒക്കെ വളരെ വലിയ കുറവുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്നാണ് പറയുന്നത്. ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ നീളുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ മെഡിക്കൽ കോളേജ് ഉള്ളതുപോലെ തന്നെ പെരിഫറലുള്ള എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലും രോഗികളുടെ എണ്ണം വളരെ വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവരെ മാനേജ് ചെയ്യാനോ അവരെ കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള ഡോക്ടർമാരുടെയും മറ്റുള്ള അനുബന്ധ സ്റ്റാഫുകളുടെയും വളരെ തന്നെ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഈ ഫീവർ സിറ്റുവേഷനിൽ ഒരു യുദ്ധാലയടിസ്ഥാനത്തിൽ ഡോക്ടർമാരെയും മറ്റ് സ്റ്റാഫുകളെയും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ കലാമിറ്റിയിലേക്ക് കൊണ്ടെത്തുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുക തന്നെ ചെയ്യും. നേരത്തെ തന്നെ അറിയാം, നേരത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉള്ള വരുന്ന ഡോക്ടർമാരെ രോഗികളെ നോക്കാനുള്ള ഡോക്ടർമാരുടെ എണ്ണം നമുക്ക് കുറവാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുന്തോറും ഡോക്ടർമാരുടെ ജോലിഭാരം കൂടുന്നുണ്ടോ, മറ്റ് സ്റ്റാഫിന് ജോലിഭാരം കൂടുന്നുണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്.
അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കലിലെ ഡോക്ടർമാർ ഡെങ്കിപ്പനി ബാധിച്ചുണ്ടെങ്കിൽ മിക്കവാറും ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നല്ലൊരു ശതമാനവും സ്റ്റാഫും ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പല പനികൾ ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഗവൺമെന്റ് ശക്തമായ ഇടപെട്ടുകൊണ്ട് പെരിഫറി ഉൾപ്പെടെയുള്ള എല്ലാ ഹോസ്പിറ്റലും ഡോക്ടർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ടും മറ്റുള്ള സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ വലിയൊരു കലാമിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചേരുന്നതിൽ യാതൊരു സംശയമില്ല. നന്ദി ഡോക്ടർ ജി എസ് വിജയകൃഷ്ണൻ. പ്രതികരിച്ചതിനെ വീണ്ടും ജസ്റ്റിനിലേക്ക്. ജസ്റ്റിന, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് മഴക്കാലത്തിന് മുമ്പേ തന്നെ വലിയ യോഗങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നതാണ്. എന്നിട്ടും ഇപ്പോൾ മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ജീവനക്കാരുടെ കുറവുണ്ടെങ്കിൽ, ഡോക്ടർമാരടക്കമുള്ളവരുടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിഷ, മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കൂടുതൽ പൊതുജനാരോഗ്യ രംഗത്തെ സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും എല്ലാം വീഴ്ചകളുടെ ഫലമായി തന്നെയാണ് ഇത്രമാത്രം ഡെങ്കിപ്പനി ബാധിതരും അതുപോലെ തന്നെ മറ്റു പനി ബാധിതരും തിരുവനന്തപുരം ജില്ലയിലടക്കം, തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയില്ല, അതിന്റെ ഫലമായി വലിയ തോതിലുള്ള ഒരു ഒരു ഭീകരാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് പൊതുജനാരോഗ്യ രംഗം പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും ഈ ചർച്ചകൾ നടക്കുന്നതല്ലാതെ ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ ആണ് ഇപ്പോഴും ഉള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. നിരവധി രോഗികളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു, ഡെങ്കിപ്പനി ബാധിതരുടെ അടക്കം എണ്ണം വർദ്ധിച്ചു വരുന്നു, പനി കുറയുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ, പക്ഷേ ഈ കണക്കുകൾക്കും ഒക്കെ അപ്പുറമാണ് യഥാർത്ഥ സ്ഥിതി. പ്രൈവറ്റ് ആശുപത്രികളിലെയും മറ്റും ഡെങ്കിപ്പനി ബാധിതരുടെയും മറ്റു പനി ബാധിതരുടെയും കണക്കുകൾ ഈ വൈകുന്നേരം ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്കുകളിലില്ല, സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന കണക്കുകൾ മാത്രമാണുള്ളത്. അതിലും ഒക്കെ വളരെ ഭീകരമാണ് സ്ഥിതി. അതിനനുസരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിനെ നേരിടാനുള്ള ഒരു സംവിധാനം ഇതുവരെയും കാര്യക്ഷമമായി പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുതന്നെയാണ് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു. ഹൃദ്രോഗിയുടെ കൂടെ തന്നെ ആ കട്ടിലിൽ തന്നെ കിടക്കുന്നു ഡെങ്കിപ്പനി ബാധിതർ. ഡെങ്കിപ്പനി ബാധിച്ച ഒരു രോഗിയെ പ്രത്യേക കൊതുകുവലയ്ക്കുള്ളിൽ പ്രത്യേകമായി അല്ലെങ്കിൽ അവർക്കായി പ്രത്യേക വാർഡ് തുറന്ന് അവരെ കൊതുക് കടിച്ച് അവരെ കടിക്കുന്ന കൊതുകുകൾ മറ്റുള്ളവരിലേക്ക് രോഗം പകർത്താതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഈ ആശുപത്രികളിൽ ഒരുക്കിയിട്ടില്ല. അതിന്റെ ഫലം സന്ദർശകർക്കും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. ആർക്കു വേണമെങ്കിലും ഇഷ്ടംപോലെ ആളുകൾക്ക് ആ ആശുപത്രി വാർഡിൽ തന്നെ എത്ര നൂറുകണക്കിന് ആളുകളാണ് വൈകുന്നേരങ്ങളിലും രാവിലെയും എല്ലാം കയറി ഇറങ്ങുന്നത്. ഇവരെല്ലാം ഡെങ്കിപ്പനി ബാധിച്ച് അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയും അവർ തന്നെ നൂറുകണക്കിന് ആളുകളിലേക്ക് ഈ അസുഖം പകർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇത്തരം ഒരു ഘട്ടം വന്നാൽ അടിയന്തര സാഹചര്യമായി കണ്ട് കൂടുതൽ സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഡോക്ടർമാരെ ഒക്കെ നിയമിച്ചുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തെ നേരിടാൻ ആരോഗ്യവകുപ്പ് തന്നെ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. അത്തരം ഒരു നീക്കമൊന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. നിഷ.